ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് നമ്മുടെ കേരളത്തിലെ മൊത്തത്തിൽ നടുക്കിയൊരു വാർത്തയായിരുന്നു അരളിപ്പു കഴിച്ചിട്ട് ഒരു പെൺകുട്ടി മരിച്ചു എന്നുള്ളൊരു വാർത്ത. അപ്പോൾ അത് നമ്മുടെ സ്വന്തം ആലപ്പുഴയെ തന്നെയായിരുന്നു. നമ്മളും ആലപ്പുഴക്കാരാണ്, അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലുള്ള ഒരു പെൺകുട്ടിക്കായിരുന്നു. അതും ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് യു കെയിലേക്ക്, അതായത് നേഴ്സ് ആയിട്ട് യു കെയിലേക്ക് പോകുന്ന ആ ഒരു ദിവസം തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ ഒരു കുട്ടിയുടെ വീട്ടുകാർ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു നോക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. കാരണം ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ അപകടങ്ങളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിപ്പോൾ ഒരു പൂ കഴിച്ചതിൻ്റെ പേരിൽ മരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിനും, സത്യം പറഞ്ഞാൽ ആ ഒരു പൂ ആ കുട്ടി കഴിച്ചു, ആ കുട്ടിക്ക് മരണം സംഭവിച്ചു. അതിനുശേഷം നമ്മളെല്ലാ ആൾക്കാരും അറിയുന്നു ഈ അരളിപ്പൂ എന്ന് പറയുന്നത് ഒരു കൊടും വിഷമാണ്, ഒരു ആളക്കൊല്ലി പൂവാണെന്നുള്ളത് നമ്മളിപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിലാണെങ്കിലും അല്ലെങ്കിൽ അമ്പലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വഴിപാടിൻ്റെ കൂടെ ഒക്കെ കിട്ടുന്ന ഒരു പൂവാണിത്. ഇതിൽ ഇത്രയും വലിയൊരു മാരകമായിട്ടുള്ള ഒരു വിഷമാണ് എന്നുള്ളത് ആരും തന്നെ മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ആ കുട്ടി ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകാനുള്ള ആ ഒരു ദിവസം തന്നെ രാവിലെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പൂ കഴിക്കുകയും അതിനുശേഷം എയർപോർട്ടിലെത്തി പോകുന്ന വഴിക്കൊക്കെ ഛർദിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ആ ഒരു ഛർദിൽ വക വയ്ക്കാതെ ഈ കുട്ടി എയർപോർട്ടിലെത്തി ഈ പോകാൻ വേണ്ടിയിട്ട് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്നു. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ കൊണ്ടുചെല്ലുന്നു. കൊണ്ടുചെന്നതിന് ശേഷം ഈ കുട്ടി മരിക്കുന്നു. അതിനുശേഷമാണ് ഈ കുട്ടിയെടുത്ത് ഡോക്ടർ ചോദിച്ചിരുന്നു എന്ത് ഫുഡ് വല്ല ഫുഡോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിരുന്നു എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ കുട്ടി അങ്ങനെ പ്രത്യേകിച്ച് ഫുഡൊന്നും കഴിച്ചിരുന്നില്ല, ഈ അരളിപ്പൂ ഇങ്ങനെ ഫോൺ ചെയ്ത് ഇന്നോണ്ടിരുന്നപ്പോൾ കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പോസ്റ്റ്മോർട്ടവും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് ഈ ഒരു അരളിപ്പൂ ഉള്ളിൽ ചെന്നിട്ടാണ് ഈ കുട്ടി മരിച്ചതെന്നൊക്കെ നമ്മളറിയുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ഒക്കെ ഉണ്ട് ഈ അരളിപ്പൂ എന്ന് പറയുന്ന ആ ഒരു കൊടും വിഷമായിട്ടുള്ള പൂ. അപ്പോൾ നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ ഈ അരളിപ്പൂ എന്നല്ല, ഇപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം, അതായത് ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു പൂ ഇത്ര വിഷമാണ്, ഇതുള്ളിൽ ചെന്നാൽ മരണം സംഭവിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുപോലെ വേറെയും പൂ ഒക്കെ ഇങ്ങനെയുള്ള വിഷങ്ങളായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ പൂക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക പൂക്കളൊന്നും പറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഇലകളൊന്നും പറിച്ച് വായിൽ വയ്ക്കാതിരിക്കുക എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ വീട്ടിലുണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ, പിന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ചെടി ഒന്നും നമ്മൾ ഒരുപാട് അങ്ങനെ പൂവുള്ള ചെടിയൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ആകെ ഉള്ളത് ഒരു കോളാമ്പി പൂവാണ്, അതായത് മഞ്ഞ കളറിൽ. അപ്പോൾ ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു പൂവോ അല്ലെങ്കിൽ അതിൻ്റെ ഇലയോ ഒരു പൂവും ഒരു ഇലയും നമ്മൾ പറിച്ച് വായി വയ്ക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ നിങ്ങളും നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്കാണെങ്കിലും ഒരു അബദ്ധം പറ്റാതിരിക്കുക. ഇപ്പോൾ 24 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരബദ്ധം പറ്റി, ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു ഇത് കഴിച്ചാൽ അല്ലെങ്കിൽ ഇത് ഉള്ളിൽ ചെന്നാൽ ഇങ്ങനെ മരണം സംഭവിക്കുമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പറക്കാനിരുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാർക്കാണെങ്കിലും ഇപ്പോൾ അറിഞ്ഞ നമുക്കാണെങ്കിൽ പോലും ഒരു വലിയൊരു ഒരു ഒരു ഷോക്ക് പോലെയായിപ്പോയി. അതിനുശേഷം ചില അതായത് ഇപ്പോൾ ഇന്നലെ വാർത്തയിലൊക്കെ ഉണ്ടായിരുന്നു അമ്പലങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു പൂ, അതായത് പുഷ്പാഞ്ജലിയായിട്ട് കിട്ടും, അല്ലാതെ ഈ പായസത്തിലോ അല്ല നിവേദ്യങ്ങളിലൊന്നും ഈ ഒരു പൂ ഇടാൻ പറ്റില്ല എന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പൂ കംപ്ലീറ്റ് ഒഴിവാക്കുക, അതായത് അമ്പലങ്ങളിലാണെങ്കിൽ പോലും ഈ ഒരു പൂവിനി കംപ്ലീറ്റ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം വേറൊന്നുമല്ല, എപ്പോഴിപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോലെ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നു, ഈ ഒരു പൂ കിട്ടി നമ്മൾ അറിയാതെ ഒന്നെടുത്ത് വായിൽ വെച്ച് പോയി കഴിഞ്ഞാൽ ഇത് ഇത്രയും വിഷമുള്ള പൂവാണ്. ആ ഈ അരളിപ്പൂ എന്ന് പറയുന്നത് അതിൻ്റെ പൂവും ഇലയും തണ്ടും വേരും എല്ലാം കൊടും വിഷമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ച് വളർത്തുന്ന വേറെയും ചെടികളൊക്കെ ഇതുപോലെ വിഷമായിരിക്കും. നമുക്കറിയില്ല ഇപ്പോൾ ഈ ഒരു കുട്ടി ഇങ്ങനെ ഇത് വായിൽ വെച്ച് ആ കുട്ടി അത് കഴിച്ചതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായി ഇത് വിഷമാണെന്ന്. ഇതുപോലെ എത്രയോ പൂവും ഇതൊക്കെ വിഷമായിരിക്കും. ഇപ്പോൾ ദേവിയേത് നമ്മുടെ വലിയവരാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ പ്രായമുള്ള അച്ഛനമ്മമാർ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക ഈ ഒരു സംഭവത്തെക്കുറിച്ച്. ഒരു പൂവും പറിക്കുക അല്ലെങ്കിൽ വായി വെക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക. നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ജീവനും നമ്മുടെ കുട്ടികളുടെ ജീവനും നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ ജീവനാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കുട്ടികൾക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പം ആർക്കെങ്കിലും അറിയാമോ ഇങ്ങനെയുള്ള ചെടികൾ, അതായത് ഇങ്ങനെ വിഷമായിട്ടുള്ള ചെടികൾ ഒക്കെ കുറിച്ച് അറിയാമെങ്കിൽ ദൈവീയത്തൊന്ന് കമൻ്റ് ചെയ്യുക. കാരണം നമുക്കറിയാവുന്ന അറിവുകൾ നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു അരളിപ്പൂവിൻ്റെ കേസാണെങ്കിൽ പോലും ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ ഈ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയതിന് ശേഷമാണ് ഈ
ഒരു പൂ ഇത്രത്തോളം കൊടും ഭീകരമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. നമ്മളിത് ഇപ്പോൾ ഈ ഒരു പൂവ് മുല്ലപ്പൂവിന് പകരമൊക്കെ ഇങ്ങനെ തലയിവയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അരളിപ്പൂവും തുളസിയൊക്കെ കൂടെ കെട്ടിയിട്ട് നമുക്ക് മേടിക്കാനൊക്കെ കിട്ടും തലയിൽ വയ്ക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങളും ഈ ഒരു പൂവാണ് മേടിച്ച് തലയിലൊക്കെ വെച്ച് നമ്മൾ കൊണ്ടു നടന്നത് പിള്ളേർക്കുമൊക്കെ വെച്ച് കൊടുത്തായിരുന്നു. അപ്പോൾ നമുക്കറിയില്ല ഇത് ഇത്രയും കൊടും വിഷയാണെന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും അരളിപ്പൂ ഇനി നമ്മൾ കൈകൊണ്ട് പോലും തൊടില്ല, കാരണം അത്രത്തോളം നമുക്ക് മനസ്സിലൊരു ഭയമായിപ്പോയി. അരളിപ്പൂവും നല്ല ഒരു പൂവും നമ്മൾ മാക്സിമം പറിക്കാനോ അല്ലെ ഒന്നിനും ചെയ്യാതിരിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ അരളിപ്പൂ സംബന്ധമായിട്ട് പിന്നെയും ഓരോ ന്യൂസുകൾ വരുന്നുണ്ട്. അതായത് ഈ അരളിപ്പൂ അതിൻ്റെ ഇലയോ എന്തോ തണ്ടോ കഴിച്ചിട്ടൊരു പശുവും അതിൻ്റെ കിടാവും ചത്തുപോയി എന്നുള്ള വാർത്തകളും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും കൂടെ ഭയം കൂടും. അപ്പോൾ എന്തായാലും ഇനി ആർക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കട്ടെ. അപ്പോൾ ഇതുപോലെയുള്ള വിഷം ആയിട്ടുള്ള ചെടികളോ അല്ലെങ്കിൽ പൂക്കളെ കുറിച്ചൊക്കെ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ദയവേ അതൊന്ന് കമൻറ്റ് ചെയ്യുക, കാരണം അറിയാൻ പാടില്ലാത്തവർക്ക് അതൊരു അറിവാകട്ടെ. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ദയവേ ഇതൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവർക്കൊക്കെ ഈ ഒരു സംഭവം അറിയാത്തവർക്കെല്ലാം ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അരളിപ്പൂ എന്നല്ല ഒരു പൂവും പറിക്കുകയോ അല്ലെങ്കിൽ വായി വയ്ക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക. ഏത് പൂവിലാണ് അല്ലെ ഏത് ചെടിയിലാണ് ഇത്രയും വിഷമുള്ളതെന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഈ അരളിപ്പൂവിനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ അതുപോലെ കൊടും വിഷമായിട്ടുള്ള വേറെ ഏതെങ്കിലും ചെടിയോ പൂവോ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്കറിയാവുന്നത് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുവാണെങ്കിൽ ദയവേ ഇത് ഒന്ന് ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.